മുണ്ടക്കൈ ദുരന്തഭൂമിയിൽ നെഞ്ചുലയ്ക്കും കാഴ്ചയായി പ്രവാസിയായ നൌഫൽ. ഉരുളെടുത്തത് മാതാപിതാക്കളും ഭാര്യയും കുഞ്ഞുങ്ങളുമടക്കം 11 പേരെയാണ്. ദുരന്തമറിഞ്ഞ് ഒമാനിൽ നിന്ന് തിരിച്ചെത്തിയ നൌഫലിന് മുന്നിൽ ഒരു മൺകൂന മാത്രമുണ്ട് ബാക്കി. ദുരന്തഭൂമിയിലൂടെ നടക്കുന്ന നൌഫലിൻ്റെ ദൃശ്യം നെഞ്ചു തകർക്കുന്നതായിരുന്നു. 3 മാസം മുൻപാണ് നൌഫൽ ഒമാനിലേക്ക് പോയത്. അതിനുശേഷം ഈ ദുരന്ത വാർത്തയറിഞ്ഞ് ഇന്ന് നാട്ടിൽ തിരിച്ചെത്തുന്നു. അപ്പോൾ പോലും ഒരുപക്ഷെ നൌഫൽ പ്രതീക്ഷിച്ച് കാണില്ല ഇത്രയധികം തൻ്റെ നാട് ഉരുളെടുത്ത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നൌഫൽ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. മനുഷ്യൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അടക്കം ചങ്ക് പൊട്ടിപ്പോകുന്ന കാഴ്ചയാണത്. ഉമ്മയും ഉപ്പയും സഹോദരനും ഭാര്യയും 2 മക്കളും സഹോദരൻ്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 11 പേരാണ് നൌഫലിന് നേരിട്ട് നഷ്ടമായത്. അവരുടെ കുടുംബക്കാരൊക്കെ തന്നെ ഈ ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത്. മുണ്ടക്കയം പള്ളിക്ക് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്താണ് അവരുടെ വീട്. ആ വീട്ടിൽ നിന്നുള്ള പൂർണ്ണമായും ആ കുടുംബത്തിലെ ഏതാനും മുഴുവൻ പേരും തന്നെ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. ബന്ധുക്കളൊക്കെ തന്നെ നമുക്കൊപ്പമുണ്ട്. നൌഫൽ ഇന്നാണോ നാട്ടിലേക്ക് എത്തിയത്? നൌഫൽ 2 ദിവസം മുമ്പ് വന്നായിരുന്നു. ബുധനാഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഇന്നാണ് ഇങ്ങോട്ട് എത്തുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്ന ഇന്നാണ്. നൌഫലിന്റെ ഭാര്യയും 2 മക്കളും ഉപ്പയും ഉമ്മയും അടക്കം ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യ 3 മക്കള് നൌഫലിന്റെ 3 മക്കള് അതിൽ പിന്നെ ഇപ്പം മൊത്തം ഞങ്ങൾ 16 പേരിൽ 9 പേരെ ഇത് കിട്ടിയിട്ടുണ്ട്, മയ്യത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ബാക്കി 7 പേർക്കുള്ള കിട്ടാനുണ്ട്. ബാക്കി 7 പേരെ 9 പേരെ മൃതദേഹം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 9 പേരെ ബാക്കി 7 പേരെ മൃതദേഹം കിട്ടാനുണ്ട്. കുടുംബത്തിൽ നിന്ന് വിട്ട് കുടുംബത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ആ യുവാവ് 3 മാസം മുൻപ് ഒമാനിലേക്ക് പോയത്. പക്ഷേ ഇത്ര വലിയൊരു ദുരന്തം ആ കുടുംബത്തെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ പോലും ആ യുവാവ് ചിന്തിച്ചു കാണില്ല. 2 ദിവസം മുൻപ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയെങ്കിലും ഇന്നാണ് ഇവിടേക്ക് നൌഫൽ എത്തിയത്. നൌഫലിൻ്റെ ബന്ധുക്കൾക്ക് ഒപ്പമാണ്, പെങ്ങളും പെങ്ങളുടെ ഭർത്താവുമാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പെങ്ങളുടെ ഭർത്താവിനോടാണ് നമ്മൾ സംസാരിച്ചത്. അവർക്കൊപ്പമാണ് ഇങ്ങോട്ട് എത്തിയത്. ഈ സ്ഥലം കാണണമെന്ന് നൌഫൽ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നൌഫലിൻ്റെ നെഞ്ച് തകർന്നിട്ടുണ്ട്. ആ നെഞ്ച് തകർന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അയാളിപ്പോൾ തൻ്റെ നാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആ കാഴ്ച നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ ഇവിടെ നിന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ കടന്നു പോകുന്നത്.